നമസ്കാരം. തന്റെ മകൾക്കെതിരായ അനധികൃത ബാർ നടത്തിപ്പ് ആരോപണത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. സ്മൃതി ഇറാനിയുടെ മകൾക്കെതിരായ അനധികൃത ബാർ ഹോട്ടൽ ആരോപണത്തിൽ വിവാദം മുറുകുന്നതിനിടയിലാണ് നിയമ നടപടികളിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നത്. പവൻ രേഖ, ജയറാം രമേശ്, നെട്ട ഡിസൂസ എന്നീ കോൺഗ്രസ് നേതാക്കൾക്കാണ് സ്മൃതി ഇറാനി നോട്ടീസ് അയച്ചത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ 18-കാരിയായ മകൾ ഗോവയിൽ അനധികൃത ബാർ ഹോട്ടൽ നടത്തുകയാണെന്ന ആരോപണമാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി നേതാക്കൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പിന്നാലെ സ്മൃതി ഇറാനിയുടെ പഴയ ഇൻസ്റ്റഗ്രാം പോസ്റ്റും വീഡിയോയും കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. സ്മൃതി ഇറാനി മുൻപ് സില്ലി സോൾസ് ഗോവ ഹോട്ടലിനെ കുറിച്ച് ഇട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റും വാർത്തയുമാണ് കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടത്. ഒപ്പം പ്രമുഖ ഫുഡ് വ്ളോഗർ ഹോട്ടൽ വെച്ച് മന്ത്രിയുടെ മകളെ അഭിമുഖം നടത്തുന്ന വീഡിയോയും നേതാക്കൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സ്മൃതി ഇറാനി നുണ പറയുകയാണെന്ന് ആരോപിച്ച കോൺഗ്രസ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബാർ ഹോട്ടലിന് അനധികൃത നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഉടമസ്ഥ സംബന്ധിച്ച് ആരോപണം ഉയർന്നത്. നോട്ടീസ് നൽകിയ ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റിയതായും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്ന് നടത്തിയ 5000 കോടിയുടെ കൊള്ളയെക്കുറിച്ച് അമ്മ വാർത്താ സമ്മേളനം നടത്തി സംസാരിച്ചതാണ് മകളുടെ പേരിലുള്ള തെറ്റെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. തന്റെ മകൾ രാഷ്ട്രീയക്കാരിയല്ലെന്നും വിദ്യാർത്ഥിയായി സാധാരണ ജീവിതമാണ് നയിക്കുന്നതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. ഞാൻ നിയമകോടതിയിലും ജനങ്ങളുടെ കോടതിയിലും ഉത്തരം തേടും. രാഹുൽ ഗാന്ധിയെ വീണ്ടും അമേഠിയിലേക്ക് അയക്കൂ. ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ പരാജയപ്പെടുത്തും. ഒരു അമ്മയായും BJP പ്രവർത്തകയായും തരുന്ന വാക്കാണിത്, സ്മൃതി ഇറാനി പറഞ്ഞു. മരിച്ചയാളുടെ പേരിൽ റെസ്റ്റോറൻറ്റ് ബാർ ലൈസൻസ് സ്വന്തമാക്കിയെന്ന് കാണിച്ച സ്മൃതി ഇറാനിയുടെ മകൾ സോയിഷ് ഇറാനിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നു. ഇതിനു പിന്നാലെ നോട്ടീസ് അയച്ച ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികാര നടപടി ആരംഭിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇതിൽ പ്രതികരണവുമായാണ് സ്മൃതി ഇറാനി രംഗത്ത് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും രാഹുലും സ്മൃതി ഇറാനിയും തമ്മിലുള്ള പരസ്യപ്പോര് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.